കുന്നിനകത്തുള്ള ഇടനാഴികളിലൂടെ ഒരു കിണറ്റിലേക്ക് എന്ന പോലെ ചാടിയിറങ്ങിയും നീന്തി കയറിയുമുള്ള യാത്ര അതീവ രസകരമാണ്. ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പടുകൂറ്റൻ കെട്ടിടം. വർഷങ്ങളായി ഇതിൽ ഏതാനും സഞ്ചാരികൾ മാറി മാറി താമസിക്കുന്നു. അവരിലൊരാളും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ് ഇതിനുള്ളിലെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. വരൂ, നമുക്ക് സുനിതയുടെ വാക്കുകൾ കേൾക്കാം. ഹായ്, ഞാൻ സുനിത വില്യംസ്. ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ നിലയത്തിനും അതിനകത്തെ സഞ്ചാരികൾക്കും ഭാരമില്ലായ്മ അനുഭവപ്പെടും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ ഇതിനുള്ളിലെ എൻ്റെ ജീവിതം അതീവ രസാവഹമാണ്. ഇതിനകത്ത് ഞങ്ങൾ എവിടെയും ചവിട്ടി നിൽക്കുന്നില്ല, എപ്പോഴും ഒഴുകി നടക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഉറക്കം രസകരമാണ്. ഭൂമിയെ പോലെ ഒരു കട്ടിലിൽ കിടന്നുറങ്ങാൻ ഇവിടെ സാധിക്കില്ല. കിടന്നാലും നമ്മുടെ ശരീരം കട്ടിലിനോട് പറ്റിച്ചേർന്ന് നിൽക്കില്ല. കാരണം ഇവിടെ ഒന്നിനും ഭാരം അനുഭവപ്പെടുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? ഇതാ, ഇവിടെ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. ഇതിനുള്ളിൽ കയറി കിടന്നാണ് ഉറങ്ങുന്നത്. ഇവിടെ ഏത് പൊസിഷനിലും ഞങ്ങൾക്ക് കിടന്നുറങ്ങാനാവും. തല കുത്തനെയായി പോലും വേണമെങ്കിൽ കിടക്കാം, നിന്നുകൊണ്ടും വേണമെങ്കിൽ ഉറങ്ങാം. സ്ലീപ്പ് സ്റ്റേഷൻ എന്നത് ഒരു ഓഫീസ് റൂമും റീഡിംഗ് റൂമും കൂടിയാണ്. ഇവിടെ ഒരു കമ്പ്യൂട്ടറുമുണ്ട്. ഇതുപയോഗിച്ച് ഞങ്ങൾക്ക് ജോലി ചെയ്യാനാവും. ഇങ്ങനെ 4 സ്ലീപ്പിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത്. 4 എണ്ണവും 4 ഭാഗത്താണ്. ഒരു വൃത്തത്തിന്റെ പരിധിയിൽ എന്ന പോലെ സീലിംഗിലും തറയിലും വശങ്ങളിലും ഇവ ക്രമീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ തറയോ സീലിംഗോ ഒന്നും തന്നെയില്ല, എല്ലാം വശങ്ങൾ മാത്രം. ഉറങ്ങിയെണീറ്റാൽ ഞങ്ങൾ എങ്ങനെ ടോയ്ലറ്റിൽ പോകും, എങ്ങനെ പല്ലു തേക്കും, എങ്ങനെ മുഖം കഴുകും എന്നൊക്കെയാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ഇത് നിലയത്തിലെ ബാത്റൂം സെക്ഷനാണ്. ഇവിടെ ബ്രഷും പേസ്റ്റും ചീർപ്പുമൊക്കെ ഉണ്ട്. ആദ്യമൊന്ന് മുടി ചെയ്യട്ടെ. ഓ, രക്ഷയില്ല. എത്ര ചീകിയാലും ഇവിടെ മുടി ഒതുങ്ങി നിൽക്കില്ല. ഇനി പല്ലു തേക്കാം. പേസ്റ്റ് എടുക്കാൻ ബ്രഷ് പേസ്റ്റ് ട്യൂബിൻ്റെ മുകളിലാണ് പിടിക്കേണ്ടത്. ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ളതായതിനാൽ ട്യൂബിൽ ഞെക്കുമ്പോൾ പേസ്റ്റ് പുറത്ത് വന്ന് ബ്രഷിൽ ഒട്ടിപ്പിടിക്കും. ട്യൂബിലുള്ള വെള്ളത്തെയും ഇതുപോലെ ഞെക്കി ബ്രഷിലെത്തിക്കണം. ഞെക്കൽ അല്പം കൂടിയാൽ അത് ഗോളാകൃതി പ്രാപിച്ച് നിലയത്തിൽ പറന്നു നടക്കും. അപ്പോൾ അത് ഇതുപോലെ വെട്ടി വിഴുങ്ങാം. പല്ലു തേച്ച ശേഷം പേസ്റ്റ് എന്തു ചെയ്യും? തുപ്പിക്കളഞ്ഞാൽ അത് പറന്നു നടക്കും. 2 മാർഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വിഴുങ്ങുക, മറ്റൊന്ന് പേപ്പർ ടവൽ ഉപയോഗിച്ച് തുടയ്ക്കുക. വരൂ, ഇനി നിങ്ങളെ ഇവിടുത്തെ ടോയ്ലറ്റ് കാണിക്കാം. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. അവയിൽ നമ്പർ 2 ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷേ ഇതിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു ചെയ്തില്ലെങ്കിൽ മലം വെളിയിലേക്ക് പറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നമ്പർ 1 ചെയ്യാനുള്ള ഉപകരണം. പേടിക്കേണ്ട, ഒരേ സമയം തന്നെ നമ്പർ 1 ഉം നമ്പർ
ടൂവും ചെയ്യാനാകും. രണ്ടിലും വിസർജ്യത്തെ അവയോട് ചേർന്ന പൈപ്പ് ഒരു വാക്യൂം ക്ലീനർ പോലെ വലിച്ചെടുത്തു കൊണ്ടുപോകും. ഈ വശത്ത് കാണുന്നത് ടോയ്ലറ്റ് പേപ്പറുകളാണ്. പല രാജ്യത്തു നിന്നുള്ള ആളുകളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ രാജ്യത്തുള്ളവരും ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രത്യേകം ഇനങ്ങളിൽപ്പെട്ട ടോയ്ലറ്റ് പേപ്പറുകൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. കൂടാതെ സ്നഗ്ഗിയുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ സ്നഗ്ഗി ഉപയോഗിക്കേണ്ടതായി വരും. അതുകൂടാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള പ്രത്യേക ഇനം പേപ്പറുകളുമുണ്ട്. കാരണം ചിലപ്പോൾ മലവും മൂത്രവും ശ്രദ്ധ കുറവുകൊണ്ട് ഉന്നം തെറ്റി വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. വെളിയിൽ പോയാൽ അവ നിലയത്തിലെ വായുവിലൂടെ പറന്നു നടക്കും. അപ്പോൾ ഈ പ്രത്യേക പേപ്പർ കൊണ്ട് അവയെ പിടികൂടുകയേ മാർഗമുള്ളൂ. ടോയ്ലറ്റിൽ പ്രൈവസിക്കായി ഇവിടെ ഒരു ഡോറുമുണ്ട്. ഇനി അടുക്കളയിലേക്ക് പോകാം. ഇറച്ചിയും മുട്ടയും പച്ചക്കറികളും പയർ വർഗ്ഗങ്ങളുമെല്ലാം ഇവിടെ പാക്കറ്റുകളായി കെട്ടിവെച്ചിട്ടുണ്ട്. കൂടാതെ ഭൂമിയിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. കേടുവരാതിരിക്കാനായി പൂർണ്ണമായും നിർജ്ജലീകരിച്ചവയാണിവ. അവയിൽ വെള്ളം ചേർത്ത് കഴിക്കാനൊക്കൂ. ചിലത് ചൂടാക്കേണ്ടിയും വരും. ടിന്നിലടച്ച ചില സ്പെഷ്യൽ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഉള്ളതിനാൽ വ്യത്യസ്ത തരത്തിലുള്ള മെനുവും ഇവിടെ കരുതിയിരിക്കുന്നു. അവയിൽ റഷ്യനുണ്ട്, അമേരിക്കനുണ്ട്, ജാപ്പനീസുമുണ്ട്. ഇത് ബഹിരാകാശ നിലയത്തിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലബോറട്ടറിയാണ്. ഇതുവഴി നമുക്ക് അമേരിക്കൻ ലബോറട്ടറിയിലേക്ക് പോകാം. ഇതാണ് അമേരിക്കയുടെ ലബോറട്ടറി. ഒപ്പം ഇത് എക്സസൈസ് ചെയ്യുന്ന റൂം കൂടിയാണ്. ഇവിടെ ഞങ്ങൾക്ക് വ്യായാമം ചെയ്യാം. വ്യായാമം ചെയ്യാമെന്നല്ല, നിർബന്ധമായും വ്യായാമം ചെയ്തിരിക്കണം എന്നതാണ് ശരി. അല്ലെങ്കിൽ ഭാരമില്ലാത്ത അവസ്ഥയിൽ അസ്ഥികളുടെയും മസിലുകളുടെയും ഫലം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും. അത് നിലനിർത്താൻ ഇവിടെ വിവിധ ഇനം വ്യായാമങ്ങൾ നിർബന്ധമാണ്. ഇത് എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം സൈക്കിളാണ്. ഇതിന്റെ പെഡലിൽ ചവിട്ടി എക്സസൈസ് ചെയ്ത് നമുക്ക് മസിൽ പവർ നിലനിർത്താം. എന്നാൽ ഇതിൽ ഇരിക്കാനുള്ള സീറ്റ് ഇല്ല. കഴിഞ്ഞ 6 മാസമായി ഞാനിത് ഉപയോഗിക്കുന്നു. എന്നാൽ സൈക്കിൾ 1 ഇഞ്ച് പോലും ഇതുവരെയും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഈ കാണുന്നവ സ്പേസ് സ്യൂട്ടുകളാണ്. ഇത് ധരിച്ചാണ് ഞങ്ങൾ നിലയത്തിന് പുറത്തിറങ്ങി സ്പേസ് വാക്ക് നടത്തുന്നത്. നിലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് സ്പേസ് വാക്ക് നടത്തുന്നത്. സ്പേസ് സ്റ്റേഷന് പുറത്ത് ബഹിരാകാശം നല്ല ചൂടുള്ളതാകാം, നല്ല തണുപ്പുള്ളതാകാം. ഒപ്പം വായുവുമില്ല, അതിനാൽ വായുമർദ്ദവുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ജീവൻ നിലനിർത്താൻ സ്പേസ് സ്യൂട്ട് ധരിക്കൽ നിർബന്ധമാണ്. സ്പേസ് സ്യൂട്ടിന്റെ വലിപ്പം വളരെ കൂടുതലാണ്. അതിന്റെ പ്രധാന കാരണം ബാക്ക് പാക്കാണ്. ഈ ബാക്ക് പാക്കും സ്പേസ് സ്യൂട്ടും ചേർന്ന ഭാരം ഏകദേശം 130 കിലോഗ്രാം വരും. പക്ഷേ ഇത് സ്പേസ് ആണ്, ഇവിടെ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടില്ലല്ലോ. അതിനാൽ ഇതിനൊരു തൂവലിന്റെ ഭാരം പോലും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്നത് ഞങ്ങളുടെ ഭാഗ്യം. ഈ സ്പേസ് സ്യൂട്ടിനെ ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്നുകൂടി വിളിക്കാൻ കഴിയും. ഇതിന്റെ ഹൃദയഭാഗമാണ് ഇതിന്റെ ബാക്ക് പാക്ക്. ഈ ബാക്ക് പാക്കിലാണ് നമുക്ക് ആവശ്യമായ ഓക്സിജൻ നിറച്ചിരിക്കുന്നത്. കൂടാതെ നാം പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഒഴിവാക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. കൂടാതെ
നമ്മുടെ ശരീരത്തിന്റെ താപനില പിടിച്ചു നിർത്താനുള്ള കൂളിംഗ് സംവിധാനവും ഹീറ്റിംഗ് സംവിധാനവും ഇതിനുള്ളിലുണ്ട്. ഇവയ്ക്കൊക്കെ പുറമെ ഇതിനുള്ളിൽ ഒരു മിനി കമ്പ്യൂട്ടറുമുണ്ട്. ഈ കാണുന്നതാണ് സ്പേസ് സ്യൂട്ടിന്റെ ഹെൽമെറ്റ്. ഞങ്ങളുടെ തല ഇതിനുള്ളിൽ സുരക്ഷിതമായിരിക്കും. ഭൂമിയിൽ നാം ധരിക്കാറുള്ള ഇരുചക്ര വാഹനങ്ങളുടെ ഹെൽമെറ്റ് പോലെ തല തിരിക്കുമ്പോൾ ഒപ്പം ഈ ഹെൽമെറ്റും കൂടെ തിരിയില്ല. കാരണം അത് സ്പേസ് സ്യൂട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഹെൽമെറ്റിനുള്ളിൽ നമ്മുടെ തല എങ്ങോട്ട് വേണമെങ്കിലും സ്വതന്ത്രമായി തിരിക്കാം. ഇതിനുള്ളിൽ ഒരു സൺഗ്ലാസുമുണ്ട്. വെളിയിൽ ഇറങ്ങിയാൽ സൂര്യപ്രകാശം ഭൂമിയിലുള്ളതിനേക്കാൾ അതിതീവ്രമാകും. അതിനാൽ നമുക്ക് എങ്ങോട്ടും നോക്കാൻ കഴിയാതെ വരും. ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇതിൽ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് സ്പേസിലേക്കുള്ള കവാടം. സ്പേസ് സ്യൂട്ട് ധരിച്ച് ഇതുവഴിയാണ് ഞങ്ങൾ ബഹിരാകാശത്തേക്ക് ഇറങ്ങുന്നത്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്. കൂപ്പൂള എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ വീട് കാണാം, അതായത് നമ്മുടെ ഭൂമി. ബഹിരാകാശത്ത് നിന്നുള്ള ഭൂമിയുടെ ദൃശ്യം നമുക്കിവിടെ നിന്ന് കാണാം. ഒഴിവ് സമയം ഞങ്ങൾ പ്രധാനമായും ചെലവഴിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാൽ നമ്മുടെ ഭൂമി എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. നമ്മൾ കൂപ്പൂളയിലെത്തിയിരിക്കുന്നത് ശരിയായ സമയത്തല്ല. ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ മേഘങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിൽ നാം നമ്മുടെ മുകളിലാണ് മേഘങ്ങളെ കാണാറ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾക്ക് താഴെയാണ് മേഘം. മേഘങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പരിചയം കൊണ്ട് ഈ സ്ഥലം കൃത്യമായി തിരിച്ചറിയാനാകും. ഇത് ആഫ്രിക്കയാണ്. ഈ കാണുന്നതാണ് റഷ്യയുടെ സോയൂസ് സ്പേസ് ക്രാഫ്റ്റ്. അല്പസമയം കഴിഞ്ഞാൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും സോയൂസ് സ്പേസ് ക്രാഫ്റ്റിൽ ഭൂമിയിലേക്ക് മടങ്ങും. ഇത് സ്പേസ് സ്റ്റേഷനിലെ മറ്റൊരു എക്സസൈസ് സ്റ്റേഷനാണ്. ഇവിടെയുള്ള എയറിഡ് എന്ന വ്യായാമത്തിനുള്ള ഉപകരണമാണിത്. നിലയത്തിലെത്തിയ ശേഷം എന്തെങ്കിലും ഒരു ഭാരം അനുഭവപ്പെടണമെങ്കിൽ ഈ ഉപകരണം ഉപയോഗിക്കണം. നിലയത്തിനകത്തുള്ള ഇടനാഴികളിലൂടെ ഒരു കിണറ്റിലേക്ക് എന്ന പോലെ ചാടിയിറങ്ങിയും നീന്തി കയറിയുമുള്ള യാത്ര അതീവ രസകരമാണ്. ഇത്രയും നേരം നാം കണ്ടത് അമേരിക്കയുടെ സെഗ്മെന്റ് ആണ്. ഇനി റഷ്യയുടെ സെഗ്മെന്റിലേക്ക് പോകാം. ഇത് ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ്. 1998 ഈ മൊഡ്യൂൾ സ്ഥാപിച്ചത്. സ്പേസ് സ്റ്റേഷന്റെ ആദ്യത്തെ സെഗ്മെന്റും ഇതുതന്നെ. ഇതിനുശേഷമാണ് മറ്റു സെഗ്മെന്റുകളെല്ലാം കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമാണ് സ്പേസ് സ്റ്റേഷന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഇവിടെയാണ് അസംബിൾ ചെയ്യുന്നത്. തീപിടുത്തം, ഡീപ്രസറൈസേഷൻ, അമോണിയയുടെ ചോർച്ച എന്നിവയാണ് ഉണ്ടാകാവുന്ന അപകടങ്ങൾ. അമോണിയ ചോർച്ച ഉണ്ടാവാൻ കാരണം ഇവിടെ റേഡിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നത് അമോണിയയാണ് എന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അപായമുണ്ടായാൽ എല്ലാവരും ഇവിടെ അസംബിൾ ചെയ്യും, പരിഹാര മാർഗങ്ങൾ ചെയ്യും. ഇവിടെയാണ് നിലയത്തിലെ പ്രധാന കമ്പ്യൂട്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. മെയിൻ കമ്പ്യൂട്ടർ കൂടാതെ ഒരു അമേരിക്കൻ കമ്പ്യൂട്ടറും ഒരു റഷ്യൻ കമ്പ്യൂട്ടറും ഇവിടെയുണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ചാണ് നിലയത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെയാണ് റഷ്യൻ സൈഡിലുള്ള ബഹിരാകാശത്തേക്കുള്ള കവാടം. ഇവിടെ അവർക്ക് സ്പേസ് വാക്കിനുള്ള സ്പേസ് സ്യൂട്ടുമുണ്ട്.
ഇതിലൂടെ താഴേക്ക് പോകുമ്പോഴാണ് ഞാനും കൂട്ടുകാരും നിലയത്തിലെത്തിച്ചേർന്ന സോയോ സ്പേസ് ക്രാഫ്റ്റിലെത്തുന്നത്. ഇതേ സ്പേസ് ക്രാഫ്റ്റിലാണ് ഞങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇതാണ് ആ സ്പേസ് ക്രാഫ്റ്റിലേക്കുള്ള കവാടം. ഈ ഒരു ഭാഗമാണ് സ്പേസ് ക്രാഫ്റ്റിനെ സ്പേസ് സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്നത്. സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ ഈ ബന്ധം വിച്ഛേദിക്കും. ഒപ്പം ഈ ഡോർ കൊണ്ട് ഈ ഭാഗം വായു നിബന്ധമായി അടയ്ക്കപ്പെടും. ഇടുങ്ങിയ ഒരു വാതിലാണ് സോയോ സ്പേസ് ക്രാഫ്റ്റിലേക്കുള്ളത്. അല്പം പ്രയാസപ്പെട്ടാൽ മാത്രമേ പേടകത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. ഇതിനുൾഭാഗം ഇടുങ്ങിയ ഒരു അറ തന്നെ. ഇത്രയും ഇടുങ്ങിയതാണ് ഇതിന്റെ സീറ്റ്. ഈ ഇടുങ്ങിയ സീറ്റിലിരുന്നാണ് ഞാനും കൂട്ടുകാരും നിലയത്തിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്നത്. സീറ്റിന് മുകളിൽ കാണുന്നത് കൺട്രോൾ പാനലാണ്. അതുപയോഗിച്ചാണ് ഈ പേടകത്തെ ഞങ്ങൾ നിയന്ത്രിക്കുന്നത്. ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രവുമായി വാർത്താവിനിമയം നടത്താനുള്ള സംവിധാനവും കൺട്രോൾ പാനലിലുണ്ട്. ഞാൻ ഇരിക്കുന്ന സീറ്റിന് തൊട്ടു പിറകിലായി സീറ്റിനോട് ചേർന്നിരിക്കുന്നത് പാരച്യൂട്ടാണ്. എമർജൻസി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണിത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഭൂമിയിൽ തിരിച്ചെത്തിയിട്ട് പറയാം.